അലൈക്കും വാർമത്തല്ലാ താല വാത്തു എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും സുഖമാണെന്ന് കരുതുന്നു സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി ഞാൻ അള്ളാഹുവിനോട് ചെയ്യുകയാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇന്ന് രാവിലെ എൻ്റെ സ്വന്തം നാട്ടിൽ എത്താൻ കഴിഞ്ഞു ഞാൻ ഇതിൻ്റെയൊക്കെ മുമ്പ് കുറച്ച് ഇരുപത്തെട്ട് ദിവസങ്ങളോളം ബഹ്റൈനിലായിരുന്നു പല ആളുകളും എന്നെ വിളിച്ചു കിട്ടുന്നില്ല എന്ന് പരാതി പറഞ്ഞവരുണ്ട് ഇൻഷാ അല്ലാ ഇപ്പോൾ എന്നെ വിളിച്ചാൽ കിട്ടും ഇൻഷാ ഇൻഷാള്ള ഞാൻ ഇപ്പോൾ നാട്ടിലുണ്ട് ഇന്ന് രാവിലെയാണ് ഞാൻ എത്തിയിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഇരിക്കട്ടെ ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് നടുവട്ടൽ നടുക്കായിട്ടൊരു വെട്ടൽ പോലെ ഒരു വേദന നടു പെട്ടെന്ന് നടുവെ വെട്ടൽ ഉണ്ടാകുക അത് പല വിധത്തേനെ വിധേനെ ഉണ്ടാകാറുണ്ട് അഥവാ വായുക്ഷോഭം കൊണ്ടും അതുപോലെ മൂത്രസംബന്ധമായ അസുഖം കൊണ്ടും അതുപോലെ തന്നെ നീർവീഴ്ച കൊണ്ടും അതുപോലെ തന്നെ വാദം മൂലം അതുപോലെ നടുവെട്ടൽ എന്തു ചെയ്യും ഉണ്ടാകും വാദം കൊണ്ടും അങ്ങനെ ഉണ്ടാകാം മൂത്രസംബന്ധമായ രോഗങ്ങൾ ഉണ്ടെങ്കിൽ നടുപെട്ടൽ ഉണ്ടാകാം അങ്ങനെയുള്ള രോഗികൾക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ചില വിദ്യകളാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ ഒരേ സ്ഥാനത്ത് തന്നെ ഇരുന്ന് ജോലി ചെയ്യുന്നവർ ഇടയ്ക്കിടെ എഴുന്നേറ്റിങ്ങനെ അല്പസമയം നടക്കുന്നത് നല്ലതാണ് ഒരോട് തന്നെ ഇങ്ങനെ ജോലിയിൽ ഇങ്ങനെ മുഴുകി ഇരിക്കുന്നത് ഒഴിവാക്കി ഇടക്കൊന്ന് എഴുന്നേൽക്കുക പിന്നെ ഒന്ന് നടക്കുക ഒന്ന് ഇരിക്കുക ഇത് നല്ലതാണ് ഈ നടുവട്ടൽ ഉണ്ടാകുന്ന ആളുകൾക്ക് അങ്ങനെ ചെയ്യുന്നത് നല്ലതാണ് അല്പസമയം ഇങ്ങനെ നടക്കുന്നത് നല്ലതാണ് എഴുന്നേൽക്കുക ഇരിക്കുക ഇതൊക്കെ ചെയ്യുന്നത് നല്ലതാണ് സാധാരണ ഏറ്റവും കൂടുതൽ ധാരാളമായി ശുദ്ധജലം കുടിക്കുകയും അതുപോലെ കാച്ചി ശുദ്ധമാക്കിയ ആവണക്കെണ്ണ ഒരു ടീസ്പൂൺ പാൽ ചേർത്ത് കുടിക്കുകയും ചെയ്താൽ എന്തു ചെയ്യും അതിൻ്റെ അപ്പോൾ അങ്ങനെ കുടിക്കുന്ന ആളുകൾക്ക് മല സ്തംഭനം അഥവാ ദഹനം ഇല്ലായ്മ അതും മാറിക്കിട്ടുകയും ചെയ്യും അതുപോലെ തന്നെ വേദന ഈ നടുവെട്ടുന്ന വേദന അതും മാറിപ്പോകുന്നതാണ് അതേപോലെ തന്നെ അയമോദകം വെളിച്ചെണ്ണയിലിട്ട് മൂപ്പിച്ച് അരിച്ചെടുത്ത് കർപ്പൂരം കൂട്ടി നടുവിന് പുരട്ടിയാൽ വേദനയും മാറുന്നതാണ് അപ്പോൾ പുരട്ടാനുള്ള മരുന്ന് ഉണ്ടാക്കേണ്ട രൂപവും കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു ഇതുപോലെ നിങ്ങൾ ചെയ്താൽ ഇൻഷാ ഇൻഷാല് അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഈ നടുവട്ടൽ രോഗമുള്ളവർ അവർക്ക് വലിയ ആശ്വാസം ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ കടുക്കത്തോട് അരച്ച് അത്തിപ്പഴത്തിൻ്റെ ചാറ്റിൽ എന്ത് ചെയ്യുക കലർത്തി സേവിച്ചാലും അത് നല്ലതാണ് ഏ കടുക്കത്തോട് നന്നായി അരച്ച് അത്തിപ്പഴത്തിൻ്റെ ആ ചാറ് കാരണം നമ്മുടെ നാട്ടിലൊക്കെ കാണാൻ സാധാരണ അത്തിപ്പഴം പച്ച നമുക്ക് ധാരാളം കിട്ടും അപ്പോൾ ഈ ഉണങ്ങിയതാകുമ്പോൾ അത് അരക്കുമ്പോൾ അതിൻ്റെ ചാറ് കിട്ടാൻ പ്രയാസമാകും അപ്പോൾ ഈ പച്ച അത്തിപ്പഴം അതിൻ്റെ ചാറ് എന്തു ചെയ്യുക അതിൽ കലർത്തി അത് സേവിക്കുന്നത് നല്ലതാണ് ഒന്നുകൂടിയും പറയാം കടുക്കത്തോട് അരച്ച് അത്തിപ്പഴത്തിൻ്റെ ചാറിൽ എന്തു ചെയ്യുക അത് കലർത്തി സേവിക്കുന്നത് വളരെ നല്ലതാണ് ഇങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് ഈ നടുവട്ടൽ നടുവേദന അതുപോലെ നീർ സംബന്ധമായ പ്രശ്നങ്ങൾക്കൊക്കെ വലിയ പരിഹാരമാണ് ഇൻഷാ ഇൻഷാല്ല ഇതുപോലത്തെ നല്ല വീഡിയോകളുമായി ഇനിയും ഞാൻ നിങ്ങളുടെ മുന്നിൽ വരും അള്ളാഹു സുബഹാനുവത്താല പ്രയാസപ്പെടുന്നവരുടെ പ്രയാസങ്ങൾ അള്ളാഹു മാറ്റിക്കൊടുക്കട്ടെ നിങ്ങളുടെ ഒക്കെ പ്രാർത്ഥന കൊണ്ട് ഒരു കുഴപ്പവും ഇല്ലാതെ അലഹമ്മദില്ല നാട്ടിൽ തിരിച്ചെത്തി അള്ളാഹു സുബഹാനുവത്താല നമ്മളുടെ എല്ലാവരുടെയും അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ വിദേശത്ത് പോയി ജോലി തേടി നടക്കുന്നവരുണ്ട് അവർക്കൊക്കെ അള്ളാഹു താല ഹൈറായ ജോലി അള്ളാഹു നൽകുമാറാവട്ടെ ഇൻഷാ അള്ളാ എൻ്റെ വീഡിയോ കാണുന്നവർ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക അസലമലേക്കും വരഹമുല്ലാ താല വാത്തൂ